മുട്ടിൽ ജുമാ മസ്ജിദിന്റെ ആദ്യകാല പ്രസിഡന്റും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന രാധാ ഗോപി മേനോനിന്റെ മകൻ കളത്തിൽ ദിവാകരൻ മരണപ്പെട്ടു. ഈ ഒരു മരണവാർത്തയുമായി ബന്ധപ്പെട്ട് ചരിത്രകാരനും എഴുത്തുകാരനുമായ ഡോക്ടർ ബാവകെ പാലക്കുന്നിന്റെ വിശദീകരണം ഇങ്ങനെയാണ്. മഹല്ല പ്രസിഡന്റായി ഒരു മേനോൻ ഉണ്ടാകുമോ? കഴിഞ്ഞ ദിവസം ചില വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും എഫ് ബിയിലും വന്ന ഒരു മരണ അറിയിപ്പ് കണ്ട് നിരവധി സുഹൃത്തുക്കൾ അന്വേഷിച്ച കാര്യമാണിത്. മുട്ടിൽ സ്വദേശിയായിരുന്ന ശ്രീ കളത്തിൽ ദിവാകരന്റെ ചരമക്കുറിപ്പിനോടൊപ്പം മുട്ടിൽ മഹലിന്റെ ആദ്യകാല പ്രസിഡന്റ് രാധാ ഗോപി മേനോന്റെ പുത്രൻ എന്ന വിശേഷണം കണ്ടപ്പോഴായിരുന്നു കൗതുകപൂർവമുള്ള ഈ അന്വേഷണങ്ങൾ അത്രയും. സംഗതി വാസ്തവമാണ്, അത് നടന്നത് 7 പതിറ്റാണ്ടുകൾക്കപ്പുറമാണെന്ന് മാത്രം. രാധാ ഗോപി മേനോൻ ജന്മം കൊണ്ട് വയനാട്ടുകാരനല്ല, മലപ്പുറം ജില്ലയിലെ ആനക്കരയിൽ നിന്നാണ് അദ്ദേഹം വയനാട്ടിലെത്തുന്നത്. 1936 മേപ്പാടിക്കടുത്ത ചെമ്പ്ര പീക്ക് ഉൾപ്പെടുന്ന മലനിരകളിൽ പിയേഴ്സ് ലസ്ലി കമ്പനി സ്ഥാപിച്ച എസ്റ്റേറ്റിൽ കണക്കെഴുത്തുകാരനായാണ് അദ്ദേഹത്തിന്റെ വരവ്. പിന്നീട് അതിന്റെ സബ് ഡിവിഷനായിരുന്ന വാര്യാട് എസ്റ്റേറ്റിൽ ജോലിക്കാരനായതോടെ മുട്ടിലിൽ സ്ഥിരതാമസമാക്കി. ആനക്കരയിലെ പ്രതാപശാലികളുടെ തറവാട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മദ്രാസ് അസംബ്ലിയിൽ നിയമമന്ത്രിയും കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാവുമായിരുന്ന കോഴിപ്പുറത്ത് മാധവമേനോന്റെ പത്നി എ വി കുട്ടിമാളു അമ്മയുടെ സഹോദരനാണ് അദ്ദേഹം. സ്വാതന്ത്ര്യ സമരകാലത്ത് കൈക്കുഞ്ഞുമായി ജയിലിൽ പോയ കുട്ടിമാളു അമ്മയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് രാധാ ഗോപി മേനോൻ ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനാവുന്നത്. ബിരുദധാരിയായിരുന്ന അദ്ദേഹം മിതഭാഷിയും സർവസമ്മതനുമായിരുന്നു. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഗാന്ധിയൻ ആശയങ്ങൾ സാധാരണക്കാർക്കിടയിൽ പ്രചരിപ്പിക്കാനും അദ്ദേഹം മുന്നിട്ടിറങ്ങി. നല്ല ഈശ്വരവിശ്വാസിയായിരുന്ന മേനോൻ മുട്ടിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ മാത്രമല്ല മഹല്ല കമ്മിറ്റിയുടെയും സാരഥിയായിരുന്നു. നാട്ടിലെ മുസ്ലിം സമൂഹം തങ്ങളുടെ ജുമത്ത പള്ളിയുടെ പ്രസിഡന്റായി അദ്ദേഹത്തെ ഐക്കണ്ഠേന അവരോധിച്ചു. വെള്ളിയാഴ്ചകളിൽ പള്ളിയിലെത്തുന്ന വിശ്വാസികളെ പള്ളിയങ്കണത്തിൽ സുസ്മേരവദനനായി വരവേറ്റിരുന്നത് ആ മനുഷ്യസ്നേഹിയായിരുന്നു. മഹല്ലിന്റെ വരവ് ചെലവ് കണക്കുകൾ അദ്ദേഹം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തു. മഹല്ല നിവാസികൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അദ്ദേഹം തീർപ്പു കൽപ്പിച്ചാൽ ആരും മറുത്തു പറഞ്ഞിരുന്നില്ല. പിന്നീട് പൊതുരംഗത്തെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചതോടെ മഹല്ലിലെ പ്രമുഖരെ വിളിച്ചു ചേർന്ന ഭരണം അവർക്കു കൈമാറി. മുട്ടിൽ ചെറുമൂലയിൽ അദ്ദേഹം സ്ഥാപിച്ച AUP സ്കൂളാണ് വയനാട് മുസ്ലിം ഓർഫനേജിന് വിട്ടുകൊടുക്കുന്നത്. അർഹിക്കുന്ന കൈകളിൽ തന്നെയാണ് തന്റെ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത് എന്നായിരുന്നു അന്നന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം. 1989 തന്റെ 84 വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച അദ്ദേഹത്തിന്റെ മകൻ ദിവാകരനും മറ്റൊരു മകൻ രാജദാസും വയനാടൻ ഗ്രാമങ്ങളിലെ മുട്ടിലിന്റെ ചരിത്രം തയ്യാറാക്കുന്നതിൽ നൽകിയ പിന്തുണ നന്ദിയോടെ ഓർക്കുന്നു. വിഷൻ വിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഓണാക്കാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്സ്.